കുട്ടിക്കാലത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മോശം ശീലങ്ങൾക്ക് അടിമയാവുന്നത്. ശീലങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു അത്. അപ്പോൾ ഗുരു പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഗുരു ശിഷ്യനോട് പറഞ്ഞു, ദാ മുറ്റത്ത് ഒരു ചെറിയ ചെടി വളർന്നു നിൽക്കുന്നുണ്ട്, അത് വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ, അത് പോയി പറിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ശിഷ്യൻ ഓടിച്ചെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ അത് പറിച്ചു കൊണ്ടുവന്നു. വളരെ സന്തോഷത്തോടെ ഗുരുവിന്റെ മുമ്പിൽ അത് ഹാജരാക്കി. ഗുരു രണ്ടാമത് ഒരു കുറ്റിച്ചെടി കാണിച്ചു കൊടുത്തിട്ട് ഈ ശിഷ്യനോട് പറഞ്ഞു, അതും പോയി പറിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഇത്തവണ ശിഷ്യൻ ചെന്നു. കുറ്റിച്ചെടി എന്ന് പറയുമ്പോൾ സാമാന്യം നമുക്കറിയാം, പ്രത്യേകിച്ച് അതിന്റെ വേരുകൾ വളരെ ദൃഢമായിരിക്കും, നല്ല ഉറച്ച മണ്ണിൽ നിൽക്കുന്നതാണ്. ശിഷ്യൻ എങ്കിലും അത് വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട് കുറച്ച് സമയമെടുത്ത് അത് പറിച്ചുകൊണ്ടു. മൂന്നാമത് ഗുരു പറഞ്ഞത് അവിടെ നിന്ന് ഒരു വലിയ മരം ചൂണ്ടിക്കാണിച്ചിട്ട് ആ മരം ഇങ്ങ് പറിച്ചുകൊണ്ടിരാനാണ്. ശിഷ്യൻ ചോദിച്ചു, ഇത്ര വലിയ മരം ഞാൻ എങ്ങനെ പറിക്കും, ഇത് അസാധ്യമാണ്. ഗുരു പറഞ്ഞു, ശീലങ്ങൾ ഇതുപോലെയാണ്. ശീലങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മോശം ശീലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് വളരെ അനായാസം പറിച്ചെടുക്കാം. നിങ്ങൾ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ ഈ ശീലങ്ങൾ ദൃഢമാവാൻ തുടങ്ങും നിങ്ങളുടെ സ്വഭാവത്തിൽ. അതിനെ പറിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആ ശീലങ്ങൾ നിങ്ങൾ മുതിർന്ന് ഒരുപക്ഷെ നിങ്ങൾ ഒരു യുവാവായി കഴിയുമ്പോൾ ഒരു മരത്തോളം ദൃഢമായി മാറും, പിന്നീട് അത് പറിച്ചെടുക്കാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ബാല്യത്തിലായിരിക്കുമ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല ശീലങ്ങൾ മരം പോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു മരത്തെ പോലെ ദൃഢതയുള്ളതായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ അത് നിലനിൽക്കട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മൂല്യവത്തായ ഒരു ജീവിതത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് കുട്ടികളെ നല്ല ശീലങ്ങളും നല്ല മൂല്യങ്ങളും ഉള്ളവരാക്കി മാറ്റുക, ഈ എപ്പിസോഡ് നിങ്ങൾക്കത് പറഞ്ഞു തരും. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല എപ്പിസോഡിലും പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മൂല്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ ആമുഖത്തിൽ ഈ മൂല്യങ്ങളെ ശീലങ്ങളുമായിട്ട് ഒന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത്. മൂല്യങ്ങൾ അതിൽ തന്നെ കുറച്ച് ആശയങ്ങളാണ് നമുക്കറിയാം. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വളരെ ആളുകൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ചില ആശയങ്ങൾ അവർക്ക് സ്വീകാര്യമാണെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് കുട്ടികളെ നല്ല ശീലങ്ങൾ, നല്ല ശീലങ്ങളിലൂടെ നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കാം എന്ന് മനഃശാസ്ത്രപരമായി ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വളർന്നു വരുന്നത് അനുസരിച്ച് നമ്മുടെ മൂല്യങ്ങളും അതിനൊപ്പം വളരണം. പലപ്പോഴും മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ മൂല്യങ്ങൾ സ്വീകരിക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് ചെയ്തു പോവുകയാണ്, അപ്പോഴാണ് മാതാപിതാക്കളോ പേരൻസോ പറയുക, അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാവൂ. അവിടെ നിന്നവരാണ് മൂല്യത്തിന്റെ ഒരു മോറൽ വാല്യൂസ് ജീവിതത്തിലേക്ക് വരിക. അതൊരു സാധാരണ കുട്ടിക്കാലം മുതലേ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേട്ട് കേട്ട് നമ്മൾ വളരുകയാണ്. പക്ഷേ അതിനകത്തൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും മറ്റുള്ള ഒരു വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വാല്യൂ. ഞാൻ എന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് മറ്റൊരു വ്യക്തിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അവന്റെ സംസാരം, അവന്റെ ഇമോഷൻസ്, അവന്റെ വികാരങ്ങളെ അത് വ്രണപ്പെടുത്താതെ അവനായിരിക്കുന്ന രീതിയിൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ വാല്യൂ. അത് എന്നെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ കൂടെ ബഹുമാനിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ വാല്യൂസിനാണ് എല്ലാ വാല്യൂസിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുക. അതൊരു ടീച്ചർ കുട്ടി റിലേഷൻ ആയാലും ടീച്ചർ കുട്ടിയോട് പെരുമാറുമ്പോഴും കുട്ടി ഒരു വ്യക്തിയാണെന്നുള്ള ആ മൂല്യം കൊടുത്തുകൊണ്ട് പെരുമാറുമ്പോൾ ആ കുട്ടിയെ ശ്രവിക്കാനും അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ടീച്ചർ ശ്രദ്ധിക്കും. അതുപോലെ കുട്ടി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ബഹുമാനത്തിൽ എന്റെ അധ്യാപകനാണ് എന്ന വിധത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും
അതിനെ അംഗീകരിക്കാനും സാധിക്കും. അങ്ങനെയാണ് നമുക്ക് മൂല്യങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സാധിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇത്തു ഗുണം പത്തു ഗുണം, നല്ല മാതാപിതാക്കൾ, നല്ല മൂല്യങ്ങളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടു വളരുന്ന മക്കള് അത് ശീലമാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോ കുട്ടികളിൽ ഈ ഒരു ഒബ്സർവേഷനും അതിന്റെ അനുകരണവും ഉണ്ടാക്കാൻ കുടുംബ പശ്ചാത്തലം സഹായിക്കും. അതന്നെയാണ് ഏറ്റവും ആദ്യത്തെ പടി. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ ആശയങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കണം. ഇപ്പോ എല്ലാം കുട്ടി കണ്ടുപഠിക്കണം നിർബന്ധമില്ല, കണ്ടുപഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടും ഒക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയും അവരുടെ ആശയങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യാം. പിന്നെ മറ്റൊന്നാണ് ട്രെയിനിങ്. ഇപ്പൊ നമുക്ക് അറിയാം കുട്ടികൾ നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല മൂല്യങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവരത് പ്രകടിപ്പിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്കത് ആവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ ഒരു ഭിക്ഷാടകൻ വീട്ടിൽ വന്നു, അമ്മ ഒരു ഭിക്ഷാടകൻ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ നമുക്ക് അവർക്കൊരു ഒരു നേരത്തെ ആഹാരം കൊടുക്കാമെന്ന് അമ്മ പറയുകയും അമ്മയോടൊപ്പം കുട്ടി ആ ഭിക്ഷാടകന്റെ അടുത്ത് പോയി ഭക്ഷണം കൊടുക്കുന്നു, ആ ഭിക്ഷാടകനോട് അല്പം സംസാരിക്കുന്നു. ഇത് കുട്ടിയിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടി ആ ഒരു സഹജീവികളോട് കാണിക്കേണ്ട സഹാനുഭൂതി ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ കുടുംബത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു നമ്മൾ പറയും ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് നമുക്ക് ജനിക്കുന്നത്. അദ്ദേഹം ആ കുട്ടിയിൽ ഉണ്ടാവുന്ന പിന്നീടുണ്ടാവുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ പരിചയങ്ങളാണ് പിന്നീട് എന്തൊക്കെയാണ് ആ കുട്ടിയിൽ വളർത്തേണ്ടത്. സാറ് ഇൻട്രൊഡക്ഷനിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ഗുണങ്ങളെ ഒരു ചെടിയായിട്ടും ഇല്ലെങ്കിൽ അതിനെ ഒരു മരമായിട്ട് പോലും വളർത്തുന്ന രീതിയിലോട്ട് ആക്കിയെടുക്കാനായിട്ട് നമ്മുടെ പാരന്റ്സിന് സാധിക്കും. അപ്പൊ അതിൽ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ പറയും ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 2 മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയും മാതാപിതാക്കൾ എന്ത് പറയുന്നു, കുട്ടിയായിരിക്കുന്ന ഞാൻ എന്റെ അതോറിറ്റി എന്ത് പറയുന്നു, അതാണ് ശരി അതാണ് തെറ്റ്. ആ കുട്ടിയുടെ മനസ്സിൽ ശരിയേതാണ് തെറ്റേതാന്നുള്ളൊരു ചിന്ത ആ കുട്ടിക്ക് ആ സമയത്ത് അറിയണമെന്നില്ല. പക്ഷെ എന്റെ മാതാപിതാക്കൾ പറയുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ അവർ അതിനെ ചെയ്യുന്നതെല്ലാം ശരിയാണ് അല്ലാത്തതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ഒരു ചിന്ത വരുന്നുണ്ട്. അതിനുശേഷം ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നു ഏകദേശം ഒരു 12 വയസ്സോടുകൂടിയൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന ശിക്ഷകൾ കൊണ്ട് ശരി തെറ്റേതാണെന്ന് കുട്ടികൾ തിരിച്ചറിയാൻ തുടങ്ങും. മാതാപിതാക്കൾ പറയുന്നത് ശരി, പിന്നെ കൊടുക്കുന്ന നമ്മുടെ ശിക്ഷകൾ, അതായത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ പ്രതികരണങ്ങൾ കൊണ്ട് ശരി ഏതാണ് തെറ്റേതാണെന്ന് കുട്ടി ഒരു 12 വയസ്സിനുള്ളിൽ തിരിച്ചറിയാൻ തുടങ്ങും. 12 വയസ്സിന് ശേഷമാണ് ആ കുട്ടി ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഈ പറയുന്നത് പോലെ മനസ്സിൽ ഉറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ വേണമെന്ന് ഉറയ്ക്കാനായിട്ട്. അത് ചിലപ്പോൾ ഓരോരുത്തരും ഇടപഴകുന്നത് കൊണ്ടായിരിക്കാം, ആ കുട്ടി വായിച്ചെടുത്തിട്ടുള്ള ചില ബുക്കുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചില ഡിസ്കഷനിലൂടെ ആയിരിക്കാം, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പരിചിതമാവുന്നത് കൊണ്ടൊക്കെയാണ് ചില ഐഡിയാസ്. നമ്മൾ പറയും ഏകദേശം ഈ 12 വയസ്സിന് ശേഷം 18 മുതൽ 35 വയസ്സിനുള്ളിലാണ് നമ്മൾ പറയും നല്ല വാല്യൂസ് ശരിയായ രീതിയിൽ ഉറയ്ക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടി ജീവിതത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ചിലപ്പോഴൊക്കെ ചിലവരുടെ വാല്യൂസ് ചിലപ്പോൾ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോകുക എന്ന് പറയുന്നതാണ് ആ കുട്ടിയുടെ മോറൽ വാല്യൂ ആയിരിക്കുന്നത്. എന്നാൽ ചിലവര് ഈ പറയുന്ന പോലെ ഒരു 30 അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ പള്ളിയിലെത്തിയില്ലെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ സ്പിരിച്വൽ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒന്നുകൂടി ഒക്കെ വാല്യൂ കൂടുതൽ കൊടുക്കും. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന വാല്യൂസ് ഏകദേശം ഈ പറയുന്ന ഒരു 18 വയസ്സിന് ശേഷം ആണ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ഒരു മെച്ചുറ പക്വമാകുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തത്. ഈ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളുടെ ഇന്ററാക്ഷനിൽ മാതാപിതാക്കൾ കൊടുക്കുന്നു, സിസ്റ്റർ സൂചിപ്പിച്ച പോലെ നല്ല മാതാപിതാക്കളിൽ നിന്ന് നല്ല മക്കൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് മിക്കപ്പോഴും അവരുടെ ഇന്ററാക്ഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ പാരന്റ്സ് ആണ് അവിടെ ആ റോൾ മോഡൽസ് ആയിരിക്കുന്നത്. ആ റോൾ മോഡൽസിലൂടെ അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ അവരുടെ വൈകാരികമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കൽ മിക്കപ്പോഴും ഈ പറയുന്ന നല്ല മോറൽ നല്ല വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ്. മാതാപിതാക്കൾ നല്ലതാവുന്നൊരു തിരിച്ചറിവ് നല്ല മോറൽ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളിൽ നല്ല മോറൽ വാല്യൂസ്. ഇതേപോലെ തന്നെയാണ് സ്കൂൾ ഏജിൽ നമ്മൾ കടന്നു പോകുന്നതനുസരിച്ച് അവരുടെ കരിക്കുലത്തിൽ പഠന ഭാഗങ്ങളിൽ തന്നെ ചില അറിവുകളെ കൊടുക്കാൻ, ഇതേപോലെ തന്നെ ചില സർവീസ് ഓറിയന്റഡ് ആവുന്ന ചില കാര്യങ്ങളിലൂടെ അവർക്ക് പുതിയ മോറൽ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ഇമോഷണൽ നല്ല വൈകാരികമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല കുറച്ച് പ്രാക്ടീസസ് അവർക്ക് സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ, ഇതൊക്കെ ഒന്നും കൂടി നല്ല വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും.
മൂല്യങ്ങൾ തന്നെ പല തരത്തിൽ നമുക്ക് തിരിക്കാം. ഏറ്റവും ആദ്യം സ്പിരിച്വൽ വാല്യൂസ്, പിന്നെ ആത്മീയ മൂല്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള സോഷ്യൽ വാല്യൂസ്, പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വാല്യൂസ്. അപ്പം ഈ സ്പിരിച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്, ബേസ് ആയിട്ടുള്ള എല്ലാ മതങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രായത്തിലും വേണ്ടതാണ്. അതേസമയം നമ്മൾ പേഴ്സണൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇല്ല, കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ സോഷ്യൽ റിലേഷൻഷിപ്പ് കുറവായിരിക്കാം, പക്ഷെ അവർ വളർന്ന് വരുന്നതനുസരിച്ച് ആ സോഷ്യൽ വാല്യൂസ് കൂടിക്കൂടി വരികയാണ്. അതേസമയം സൈക്കോളജിക്കൽ വാല്യൂസ് അതിലും കുറച്ചും കൂടെ ഉത്തരവാദിത്വപൂർണ്ണമാണ്, കാരണം മറ്റുള്ളവരെ തിരിച്ചറിയാനും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, അത് കുഞ്ഞിലെ മുതലേ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു അഡൾട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ എല്ലാം ഒരു പൂർണ്ണതയിലേക്ക് എത്തുക. അപ്പം ഈ മൂന്ന് തരത്തിലുള്ള വാല്യൂസും നമ്മൾ ഈ കുട്ടികളിലേക്ക് പോകുന്നുണ്ട്. അവിടെ മോഡൽ മാതാപിതാക്കളാണ്, ടീച്ചേഴ്സാണ്. അത് സാധാരണ മോഡൽ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കണ്ടാണ് പഠിക്കുന്നത്, കാര്യങ്ങൾ കണ്ടു പഠിക്കുക, അതുപോലെ തന്നെ കേട്ട് പഠിക്കുക. ഒരു ചെറിയ തെറി അപ്പന്റെ വായിൽ നിന്ന് വന്നാൽ കുട്ടി ഒറ്റ പ്രാവശ്യം വന്നുള്ളതിലും കുട്ടി അത് ഉറപ്പായിട്ട് അത് സ്വീകരിക്കും, എവിടെയെങ്കിലും അപ്ലൈ ചെയ്യും, അമ്മയിൽ നിന്ന് വരുന്ന ഒരു വാക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ചള്ള് മൂല്യങ്ങൾ പെട്ടെന്ന് കുട്ടികൾ ഒബ്സർവ് ചെയ്യും, അതേസമയം നല്ല മൂല്യങ്ങൾ അത്ര എളുപ്പമല്ല കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ. നമ്മൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ പറഞ്ഞു കൊടുക്കുക എന്നാണ്. ആ പറയുമ്പോൾ അത് പ്രവൃത്തിയിലും മാതാപിതാക്കൾ ഉണ്ടാവണം, അത് സ്പിരിച്വൽ ആയാലും സോഷ്യൽ ആയാലും സൈക്കോളജിക്കൽ ആയാലും. അത് മാതാപിതാക്കൾ ഒരു വീട്ടിലെ ഒരാൾ ശിക്ഷയ്ക്ക് വരുമ്പോൾ അത് കൊടുക്കുന്ന രീതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല വാക്കുകളോടുകൂടി പറഞ്ഞ് അത് സന്തോഷത്തോടുകൂടി കൊടുക്കുന്ന കുട്ടി കണ്ടുപഠിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഈ വ്യക്തിപരമായ മൂല്യങ്ങൾ എന്ന് അർത്ഥമാക്കുമ്പോൾ മിക്കപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ഇപ്പോൾ രാവിലെ കൃത്യസമയത്ത് എഴുന്നേക്കാം, ഈ പറയുന്ന ബോഡി നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില ഹൈജീനിറ്റി കീപ്പ് ചെയ്യാൻ, കൃത്യമായിട്ട് പല്ല് തേക്കാൻ, കൃത്യമായിട്ട് കുളിക്കാൻ, ഇതൊക്കെ ശരിയാണ്, നമുക്കൊരു അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസുകൾക്ക് പോകുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് എത്തുന്നു, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയാണ്. ഇതൊക്കെ വ്യക്തിപരമായ ചില മൂല്യങ്ങളുടെ ഭാഗം. ഇതൊക്കെ ആദ്യം തന്നെ വീടുകളിൽ നിന്നാണ് കൂടുതൽ പഠിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് കുട്ടികളെ ശീലിപ്പിക്കാനാണ്. മാതാപിതാക്കൾ ആ റോൾ മോഡലിലൂടെ അവർ കാണിച്ചു കൊടുത്തുകൊണ്ട് ശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ വ്യക്തിപരമായ മൂല്യങ്ങൾ ഒന്നും കൂടിയും അവരുടെ ഭാവി ജീവിതത്തിൽ വലിയ വിജയങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്കറിയാം, സമൂഹത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാമൂഹ്യപരമായിട്ടുള്ള ആ മൂല്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബസ് കയറാൻ നിന്നപ്പോ കണ്ടൊരു അനുഭവം. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറായിരുന്നു. അപ്പോ ഒരു കുട്ടിയും അമ്മയും കൂടെ ബസ് കയറാൻ വന്നു. കുട്ടി ഓടിക്കേറി ഫസ്റ്റ് സീറ്റിൽ ഇരിക്കാൻ പോയി. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ ഇവിടെ ഇരിക്കണ്ട, ഇവിടെ ഇരുന്ന ആരെങ്കിലും വന്ന സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, കുട്ടികൾക്ക് സീറ്റ് കിട്ടില്ലെന്ന്. ഇതെന്താണ് അമ്മ മകൻ കുട്ടിയെ പഠിപ്പിക്കുന്നത്? കുട്ടി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ സോഷ്യൽ സിറ്റുവേഷൻസിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കേണ്ട അമ്മ തന്നെ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം, കൂടുതലായി സെൽഫിഷ് ആക്കുന്ന ഒരു രീതി. ഇപ്പോ ഈ ഒരു സാഹചര്യം തന്നെ മതി ഈ അമ്മയ്ക്ക് കുട്ടീനെ മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും മുതിർന്നവരെ കണ്ടാൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്നും പഠിപ്പിക്കാനായിട്ട്. അപ്പോ നമ്മളുടെ സോഷ്യൽ സിറ്റുവേഷൻസിൽ എങ്ങനെ നമ്മൾ പെരുമാറണമെന്ന് നമ്മൾ തന്നെ അവർ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. നമുക്കറിയാം, ഇപ്പോ നമ്മൾ കാണുന്ന പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എല്ലാവരും സ്വന്തം കോമ്പൗണ്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കോമ്പൗണ്ട് അപ്പുറത്ത് എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ മക്കളെ പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട്, ഈ വേസ്റ്റ് അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടോളൂ. അപ്പോ നമ്മൾ ആ സോഷ്യൽ വാല്യൂസിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ നെഗറ്റീവായ രീതിയിലാണ് സോഷ്യൽ വാല്യൂസ്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഇപ്പം ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് തോന്നുന്നു. നമ്മുടെ മൂല്യങ്ങൾ പലപ്പോഴും ഈ സ്വാർത്ഥതയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നത്. വീടിനുള്ളിൽ ഇന്ന ഇന്ന മൂല്യങ്ങളൊക്കെ പാലിക്കണം, വീടിന്റെ പുറത്ത് വീടിനുള്ളിൽ ഐഡിയലിസം. അതെ, വീടിന്റെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ മൂല്യങ്ങളൊക്കെ നമുക്ക് ഏതളവ് വരുവാണെങ്കിലും അതിനെ ഡൈല്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവുന്നില്ലേ കുട്ടികളുടെ ഇടയിൽ? കാരണം വീടിനകത്ത് ഇങ്ങനെ പെരുമാറിയാൽ മതി, വീടിനകത്ത് വീട്ടിൽ എന്റെ സഹോദരിയോട് ഞാൻ ഇങ്ങനെ പെരുമാറണം, പുറത്തിറങ്ങി കൂട്ടുകാരന്റെ സഹോദരിയോട് ഇങ്ങനെ പെരുമാറണം നിർബന്ധമില്ല എന്ന് വരുന്നൊരു ഇത്. സത്യത്തില് എനിക്ക് തോന്നുന്നത് ശീലത്തകൾ കൂടുതൽ ഈ പേരന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് കുട്ടികളുടെ മൂല്യസങ്കല്പത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പൊതുവായിട്ടുള്ള ഒരു ബോധ്യങ്ങളിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്നുണ്ടോ കുട്ടികൾ? കാരണം വാക്കും പ്രവൃത്തിയും ഒരുപോലെ പോകണമെന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. മാതാപിതാക്കൾ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തെറി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ചുകൊണ്ട് അത് പറയുക. അപ്പം അത് അത് കുട്ടിക്ക് കൺഫ്യൂഷനാണ്, തീർച്ചയായിട്ടും അത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങൾ ചെല്ലുമ്പോൾ കുട്ടിയുടെ തന്നിഷ്ടം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്.
പലപ്പോഴും അപ്പനും അമ്മയും തമ്മിൽ വഴക്ക് പിടിക്കുന്നു, വഴക്ക് പിടിക്കരുത് എന്ന് അനിയനോടും അനിയത്തോടും പറയും, നിങ്ങൾ തമ്മിൽ വഴക്ക് പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് പപ്പായും അമ്മയും തമ്മിൽ വഴക്കാം. അപ്പൊ അവർ കാണുമ്പോൾ ഇത് അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ട്, അവരങ്ങനെയാണ് ഉൾവലിയുന്നത്. അവർ പലപ്പോഴും പിന്നെ പപ്പായോടും അമ്മയോടും മിണ്ടുന്നില്ല, അവർ തമ്മിൽ വഴക്കാണ്, അവർ അകന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുക. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ അതിനെ സോൾവ് ചെയ്യാൻ മാതാപിതാക്കൾക്ക് പറ്റാതെ വരും. അപ്പോഴാണ് അവര് ടീച്ചേഴ്സിനോട് പോയി പറയും, അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല പറഞ്ഞാൽ അത് സ്കൂളിലെ എന്തോ പ്രശ്നം, അവർ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നമായിട്ടാണ്. പക്ഷെ റിയലി കറക്ഷൻ നടക്കേണ്ടത് മാതാപിതാക്കളിൽ തന്നെ. അതുകൊണ്ടാണ് കുട്ടി ഒബ്സർവ് ചെയ്യുന്നത് വേറെ ആരെക്കായാലും ഉപരിയായിട്ട് മാതാപിതാക്കളെ. സ്കൂൾ തലത്തിൽ ഈ വാല്യൂ എഡ്യൂക്കേഷന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോ നല്ല പാഠം പരിപാടികള് ഇപ്പൊ കുട്ടികളിൽ തന്നെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഒരു സഹപാഠിക്കൊരു വീട്, ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ സ്കൂൾ അധികൃതർ ഇപ്പൊ കൂടുതൽ പ്രാധാന്യം, പിടിഎയുടെ നേതൃത്വത്തിൽ തന്നെയാണ് എങ്കിലും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് കുട്ടികളിൽ നല്ല സോഷ്യൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ പാരന്റ്സിന്റെ കൂടെ ഈ ആതുരാലയങ്ങൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നവരുടെ സന്ദർശിക്കുക, ഇതൊക്കെ കുട്ടികള് പാരന്റ്സിന്റെ കൂടെ തന്നെ പോയി സന്ദർശിക്കുമ്പോൾ അവർക്ക് പാരന്റ്സിനോടും ആ ഒരു റെസ്പെക്ട് ഉണ്ടാകാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പൊ ഇത് പിന്നീട് ഇവരെ ഈ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി തള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നല്ല വാല്യൂസ് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം. അവിടെ നമ്മൾ പറഞ്ഞ പോലെ പാരന്റ്സ് തീർച്ചയായിട്ടും ഈ പറയുന്നത് അവരുടെ സമീപനം, പ്രപഞ്ചത്തോടുള്ള സമീപനം, അവരുടെ ചുറ്റുപാടുള്ള സമീപനത്തിൽ കൃത്യമായിട്ടുള്ള ചില നിയമങ്ങൾ, നമ്മൾ പറയും ഈ പറയുന്ന വാല്യൂസ് കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തിനോട് സമൂഹം വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഇതെല്ലാം അടുത്ത ജനറേഷൻ കൂടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ മാതാപിതാക്കളുടെ ഭാഗത്ത് ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചത് നമ്മുടെ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ അടുത്തുള്ള കോമ്പൗണ്ട് കൂടെ നമുക്ക് നാശമാക്കാതെ സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് സേഫായിട്ട് തന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന രീതിയിലോട്ട് ഇടപഴകേണ്ടത്, അല്ലെങ്കിൽ ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ നിലനിർത്തേണ്ടത് എന്റെ ചുമതലയാണെന്ന് പോലും മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ആവുന്ന ടാപ്പിൽ വരുന്ന വെള്ളത്തെ വേസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അത് നാശമാക്കാതെ സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികളിൽ ശീലിപ്പിക്കണം. കാരണം ഈ റിസോഴ്സസ് ഒക്കെ ഒരിക്കൽ അവസാനിക്കുമെന്നും ഇല്ലെങ്കിൽ അതിലൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നും, അതൊക്കെ എന്റെ വീട്ടിൽ കിണറുണ്ട് ആവശ്യത്തിലധികം വെള്ളമുണ്ട് അതുകൊണ്ട് എനിക്കത് ദുരുപയോഗം ചെയ്യാമെന്ന് പറയുന്ന ഒരു ചിന്തയിലോട്ട് വരരുത്. പ്രപഞ്ചത്തിലോട്ടുള്ള ആ സമീപനത്തിലോട്ട് പോലും മാതാപിതാക്കൾ ശീലിപ്പിക്കാൻ, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ പിന്നീട് അത് തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഒന്നും കൂടിയൊക്കെ നല്ല വാല്യൂസ് അടുത്ത ജനറേഷൻ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു കവി കുട്ടികൾ ചെറുപ്പത്തിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വായിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വായിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് റിലീജിയസ് ഗ്രന്ഥങ്ങളാണ്. ബൈബിള്, ഖുർആൻ, രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇതൊക്കെ തന്നെയാണ്. അതിന് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടെത്തിയ ന്യായം ഇത് തന്നെയായിരിക്കണം. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കുട്ടികളെ വാല്യൂ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്കൂൾ എവിടെയെങ്കിലും ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു ക്രാഷ് കോഴ്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിടുന്ന രീതിയുണ്ടല്ലോ. പക്ഷെ എല്ലാ ഒരുപക്ഷെ സമസ്ത ലോകത്തിന്റെയും മൂല്യബോധം ഈ പറയുന്ന മതഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയുണ്ട്. നമ്മളതിനെ ഒരു നമ്മളൊരു കടുത്ത മതവാദിയായിട്ട് ഉള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതിന് പകരം ഒരുപക്ഷെ കുട്ടികളെ വാല്യൂ സിസ്റ്റം പഠിപ്പിക്കാൻ വളരെ എളുപ്പം കൂടിയല്ലേ ഇത്തരം മതഗ്രന്ഥങ്ങളുടെ പാരായണം. നമുക്കറിയാം ക്രിസ്ത്യനായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ നിന്ന് അവന് മറ്റു മതഗ്രന്ഥങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത്, ഓരോരുത്തർക്കും അവരവരുടേതായ അല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് കൂടുതൽ വിവേകവും കൂടുതൽ വിജ്ഞാനദാഹവും ഉണ്ടാകുമ്പോൾ മറ്റു മതഗ്രന്ഥങ്ങളും പരിശോധിക്കും, തീർച്ചയായിട്ടും വായിക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ മതഗ്രന്ഥം പരിശോധിച്ചാൽ അതിനകത്ത് സ്നേഹത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, സഹാനുഭൂതിയെക്കുറിച്ചൊക്കെ ഉള്ള ധാരാളം കഥകളുണ്ട്, നല്ല ശീലങ്ങളെ. വളരെ എളുപ്പമല്ലേ അത്തരം മതബോധം അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാകുന്നതും അത് ശീലിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അത് കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്, മാതാപിതാക്കളെ സംബന്ധിച്ച് നല്ലതാണ്. മാതാപിതാക്കൾക്ക് നല്ലൊരു മോഡല് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായി. ഇപ്പൊ പറഞ്ഞു വിശ്വഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ എന്റെ അപ്പനോ അമ്മയിലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവർക്കും തെറ്റുപറ്റാം, പക്ഷെ വിശുദ്ധനായി ജീവിച്ചിരുന്നവരുടെ മാതൃകകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് അവർക്കൊരു നല്ല അനുകരണീയ മാതൃക നമ്മൾ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് കുട്ടികൾക്ക് മൂല്യബോധം വളർത്താനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അവിടെ ഈ മതഗ്രന്ഥം എന്ന് മാത്രം ചുരുങ്ങാതെ ഞാൻ മനസ്സിലാക്കുന്നത്
അതിന്റെ ചില ആചാരങ്ങളും ചില ക്രമങ്ങളും, ഇപ്പൊ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശൈലിയിലോട്ട് ഇല്ലെങ്കിൽ അവിടെ നല്ലൊരു ശീലത്തിലോട്ട്, അപ്പൊ അങ്ങനെയുള്ള ചില ആചാരങ്ങളിൽ ഇടപഴകുന്നത് മതത്തിന്റേതാവുന്ന ചില കസ്റ്റംസും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിലീജിയസ് ആവുന്ന കുറച്ച് ആക്ടിവിറ്റീസിൽ പോലും ഒഴുകുന്നത് ഈ പറയുന്ന പോലെ മൂല്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത് ടൈമാണ്, ടൈമിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്. പലപ്പോഴും നമുക്ക് സമയത്തിന് വിലയില്ലാതെ പോവാണ്. സമയം തീർച്ചയായിട്ടും ഒരു വലിയ വാല്യൂ മൂല്യമാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് കൃത്യസമയത്ത് എഴുന്നേക്കാനും കൃത്യസമയത്ത് സ്കൂളിൽ പോകണം എന്ന് നമ്മൾ പഠിപ്പിക്കുക. വെക്കേഷന്റെ സമയത്ത് അവന് 7 മണി 9 മണി 11 മണി വരെ കിടന്നുറങ്ങിയാണ്. പക്ഷെ അങ്ങനെ ഒരു ശീലം വന്നിട്ട് പിന്നെ ഇത് കറക്ഷന് വേണ്ടി മാതാപിതാക്കൾ ബുദ്ധിമുട്ടുക, അവൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല, സമയമായി. അപ്പം ഈ ഒരു ടെൻഷൻ ഉണ്ടാവത്തില്ല. സാധാരണ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ഇപ്പൊ അവധി ആയതുകൊണ്ട് അവൻ രാത്രി കുറെ നേരം കൂടി ഇരുന്ന് ഗെയിം കളിച്ചോട്ടെ, സിനിമ കണ്ടോട്ടെ എന്ന് അനുവദിക്കുന്നത് നല്ലൊരു ലക്ഷണമല്ല. പലപ്പോഴും അത് വെക്കേഷൻ ആയാലും അവൻ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കൃത്യസമയത്ത് കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കുട്ടികൾക്ക് നല്ല മൂല്യബോധം ഉണ്ടാകുവാനും, മാതാപിതാക്കൾ ഏതൊക്കെയാലും കൃത്യസമയത്ത് ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു, അപ്പം അതും അവരെയും സഹായിക്കും. ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുങ്ങാനും ഒക്കെ തീർച്ചയായിട്ടും അത് സഹായിക്കും. അതുകൊണ്ട് സമയത്തിന് പ്രത്യേകതയുണ്ട്, അത് ചില സമയത്ത് മാറുന്നതല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട്. അത് ഏത് മതത്തിലായാലും ഏത് വയസ്സായാലും നോക്കേണ്ട കുറച്ച് മൂല്യങ്ങൾ, ബേസിക് വാല്യൂസ്. അപ്പം പെരിഫറൽ വാല്യൂസ് വേറെയുണ്ട്, അത് എല്ലാവർക്കും എല്ലാ എപ്പോഴും ബാധകമാകണം എന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുപ്പ കാലഘട്ടത്തിൽ മാതാപിതാക്കളാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി ഒക്കെ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവരേത് സാഹചര്യത്തിലാണ് കൂടുതലായിരിക്കുന്നത്, നല്ല കൂട്ടുകാരാണോ ഇല്ലെങ്കിൽ നല്ല സാഹചര്യത്തിലൂടെയാണ് ഇടപെടുന്നത്. കാരണം സമൂഹത്തിൽ നിന്നാണ് അവൻ മിക്കപ്പോഴും അവന്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അപ്പൊ എത്തരത്തിലുണ്ടാവുന്ന വാല്യൂസ് അവൻ മനസ്സിലാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല സാഹചര്യത്തിൽ അവർ ഇടപെടുക, അപ്പൊ നല്ല കൂട്ടുകാരെ കണ്ടെത്താൻ, നല്ല ശീലങ്ങളുള്ള മറ്റുള്ള സാഹചര്യത്തിലൂടെ ഇടപെടുക, അത്തരത്തിൽ മാതാപിതാക്കളോടൊപ്പം തന്നെ നല്ല സുഹൃത്തുക്കളിലൂടെയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നീട് നമ്മൾ പറയും ഒന്നുകൂടിയും ഈ 18 വയസ്സിന് ശേഷമൊക്കെ പുതിയ പുതിയ കുറെ സ്ഥലങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്താൻ. അപ്പൊ അത് ചില ചർച്ചകളിലൂടെയായിരിക്കാം, ചില വ്യക്തികളായിട്ടുള്ള ചില ഇന്ററാക്ഷനിലൂടെയായിരിക്കാം, ചിലപ്പോഴൊക്കെ ചില അനുഭവങ്ങളായിരിക്കാം. ചില മിസ്റ്റേക്സുകളൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ആ മിസ്റ്റേക്സുകളെ അവർ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ മുതിർന്നവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ചില അനുഭവങ്ങളിലൂടെയൊക്കെ നല്ല ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ചില അനുഭവങ്ങളുണ്ട്, അപ്പൊ നമ്മൾ പറയും ചില ഡോക്യുമെന്ററീസ് പോലും അല്ലെങ്കിൽ ചില പുസ്തകങ്ങളുണ്ട്, ശരിയാ, സ്വാഭാവികമായിട്ട്. ഇതേപോലെ തന്നെ ചില സിനിമകളായിരിക്കാം, ചില ഡോക്യുമെന്ററീസ് ആയിരിക്കും. അപ്പൊ നല്ല ഒരു എക്സ്പോഷർ കൊടുക്കാനായിട്ട്, കാരണം 18 വയസ്സിനൊക്കെ ശേഷം ഈ മൂല്യങ്ങൾ അവർ വളർത്തിയെടുക്കുന്നെന്ന് പറയുന്ന അവരുടെ മനസ്സിൽ തന്നെയുള്ള കുറെ മൂല്യങ്ങളാണ്. നമ്മൾ എത്ര പഠിപ്പിച്ചാലും എത്ര ശിക്ഷിച്ചാലും ചിലപ്പോൾ ആ മൂല്യങ്ങൾ വളരണമെന്നില്ല. അപ്പൊ ചില അനുഭവങ്ങൾ, അത് ചിലപ്പോൾ ചില സിനിമകളിലൂടെ നമ്മൾ ഈ പറയുന്ന ചില ഡോക്യുമെന്ററീസിലൂടെ, ചില ഈ പറയുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രശസ്തരാവുന്ന ചില വ്യക്തികളായിട്ടുള്ള ചർച്ചകളിലൂടെയൊക്കെയാണ് മിക്കപ്പോഴും ഇത്തരത്തിലുണ്ടാവുന്ന നല്ല മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് മാതാപിതാക്കൾ അത്തരത്തിലുണ്ടാവുന്ന സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കണം മിക്കപ്പോഴും, തീർച്ചയായിട്ടും. പിന്നെ ഇതിനോട് കൂടി ചേർക്കാവുന്ന 2 പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് നല്ല ഭക്ഷണശീലം, വേസ്റ്റ് ആക്കാതെ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഭക്ഷണത്തിന്റെ വാല്യൂ അറിയാം. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ഭക്ഷണം കുറച്ച് കഴിക്കും, ബാക്കി വേസ്റ്റ് ആക്കും, പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കഴിക്കുന്നു, അതിന്റെ വാല്യൂ മനസ്സിലാക്കാത്തൊരവസ്ഥ. അപ്പോൾ ആ ഭക്ഷണത്തിനോട് കാണിക്കേണ്ട ആ ഒരു പ്രതിബദ്ധത നമുക്ക് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് ആ ഒരു മൂല്യബോധം അവർക്കുണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ പണം, പലപ്പോഴും നമുക്കറിയാം കുട്ടികൾ വലിയ വലിയ സാധനങ്ങൾക്ക് വാശി പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ അത് ആ പണത്തിന്റെ വാല്യൂ എത്രയാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ചെറുപ്രായത്തിൽ തന്നെ അവർ ശീലിപ്പിക്കേണ്ടതുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് എന്റെ പപ്പയ്ക്ക് എത്ര വരുമാനമുണ്ട്, കുടുംബത്തിന് എത്ര വരുമാനമുണ്ട്, അതനുസരിച്ച് മാത്രമേ എന്റെ ഡിമാൻഡ്സ് ഞാൻ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഡിമാൻഡ് ചെയ്യേണ്ടതുള്ളൂ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സാധനം കൊണ്ടുവന്നു, അത് ഞാൻ എനിക്ക് വേണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എനിക്ക് ഉള്ള വസ്തുക്കൾ നല്ല രീതിയിൽ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ ചെറുപ്പത്തിൽ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ആ മൂല്യം എന്നെന്നും അവർക്കുണ്ടാവും. നമുക്ക് മാക്സിമം അവരെ മൂല്യബോധത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഒരു 10-12 വയസ്സ് വരെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ നല്ല മൂല്യബോധത്തെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് അവരുടെ തുടർന്നുള്ള ഭാവി ജീവിതത്തിലും
അവരിലൂടെ ഉണ്ടാകുന്ന പിൻതലമുറയ്ക്ക് പോലും അത് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ നല്ല മൂല്യമുള്ളവരായി വളർത്താനായിട്ട് ശ്രമിക്കും. എന്റെ ജീവിതമാണ്, ഞാനത് എന്റെ ഇഷ്ടം പോലെ ജീവിക്കുമെന്നും എനിക്ക് എന്റേതായ ശരികളുണ്ടെന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും ഉച്ചത്തിൽ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ, നമുക്കറിയാം അവരെല്ലാം അവരുടെ ശരികളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ ശരികളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മൾ നമ്മുടെ മൂല്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരികളിൽ മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരിക്കലും മാറാത്ത ചില ശരികളും ചില മൂല്യങ്ങളുമുണ്ട്. സ്നേഹവും കാരുണ്യവും ബഹുമാനവും ഒക്കെ പോലെ ചിലത്, അത് അടിസ്ഥാനപരമായ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ബാക്കി എല്ലാ മൂല്യങ്ങളും അതിന് മുകളിൽ മനോഹരമായി തന്നെ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഈ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നിടത്ത് നമ്മുടെ ബാക്കി എല്ലാ മൂല്യങ്ങളും സ്വാർത്ഥത മാത്രമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മൂല്യബോധമുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാൻ ഈ എപ്പിസോഡ് ഗുണകരമായ ഒട്ടേറെ ആശയങ്ങൾ തന്നുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി, പിൻകോഡ് 680309, മെയിൽ അറ്റ് goodnesstv.tv, ഫോൺ 0480270893. കുട്ടിക്കാലം.